ഞാനിന്നൊരു വെറൈറ്റി സ്നാക്സാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. ഞാനത് തയ്യാറാക്കുന്നത് ചപ്പാത്തി വെച്ചിട്ടാണ്. ഗോതമ്പോ അല്ലെങ്കിൽ മൈദ കൊണ്ടോ തയ്യാറാക്കിയ ചപ്പാത്തി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 സവാള ഒരു മീഡിയം സൈസായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് കളറ് മാറി വരുന്ന ടൈമിൽ 1 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഇതേപോലെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചതച്ചിട്ട് 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഉള്ളത്. അത് നന്നായിട്ടൊന്ന് ചതച്ചിട്ടെടുക്കാം. ഇനി ഇവിടെ 1/2 കപ്പ് ഗ്രീൻ പീസ് വേവിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തതാണ്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാനിതിൽ നോൺ വെജ് ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ചിക്കനൊക്കെ ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കുക്ക് ചെയ്തിട്ട് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊരുപാട് ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്. ഞാൻ ഗ്രീൻ പീസിൽ ഒരല്പം ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തത്. അതുകൊണ്ട് ഒരല്പം ഉപ്പ്, 1 തണ്ട് കറിവേപ്പില, 1 തണ്ട് മല്ലിയില അരിഞ്ഞതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കണം. നന്നായിട്ട് ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള മസാലയാണ് ഇതിനാവശ്യം. ഇതുപോലെ തയ്യാറാക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ചപ്പാത്തിയിലേക്ക് ഫില്ലിങ് ഫിൽ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ചപ്പാത്തി ഞാൻ നടു മുറിച്ചിട്ടെടുക്കുകയാണ്. ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. എല്ലാതും ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതാണ്. ഇത് മൈദ വെച്ചിട്ടുള്ള ചപ്പാത്തിയാണ്. ഇതാ ഇതുപോലെ എടുത്തിട്ട് ഒരു കോൺ ഷേപ്പിൽ ഫോൾഡ് ചെയ്തിട്ടെടുക്കണം. ഇതിൻ്റെ സൈഡ് ഭാഗം നമുക്കൊരല്പം മൈദ വെള്ളം കൂടി ചേർത്തത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒട്ടിച്ചിട്ടെടുക്കാം. ഒരല്പം മൈദയിൽ ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നല്ല ടൈറ്റായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇതുപോലെ എല്ലാതും ഫിൽ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. എനിക്ക് ഇതിൽ നിന്നൊരു 11 പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനം സേമിയാണ്. ഞാൻ എടുത്തത് ഒരല്പം വലിയ പീസുകളായി. ഒന്നും കൂടി ചെറുതാക്കി എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും. ഇതാ ഇതുപോലെ മൈദ പേസ്റ്റിലേക്ക് മുക്കിയിട്ട് നമുക്ക് ഇതിൽ ഈ സേമിയത്തിലേക്ക് ഒന്ന് കോട്ട് ചെയ്തിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. ഇതാ ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഇത് കോട്ടായിട്ട് കിട്ടും. ഇനി ഇതുപോലെ എല്ലാതും നമുക്കൊന്ന് കോട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം വെളിച്ചെണ്ണയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. വേഗത്തിൽ ഇത് കുക്കായിട്ട് കിട്ടും, കാരണം ഉള്ളിലുള്ള ഫില്ലിങ് വെന്തതാണ്. അതുപോലെ തന്നെ ചപ്പാത്തി കുക്ക് ചെയ്തിട്ടെടുത്തതാണ്. ഇനി ആ പുറത്തുള്ള സേമിയയും അതുപോലെ ചപ്പാത്തിയുടെ കളറും ഒന്നും മാറിക്കിട്ടേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ചപ്പാത്തി ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫില്ലിങ്ങുമാണ്. ഇതിലേക്ക് ഒരല്പം ചിക്കനൊക്കെ ചേർത്ത് ഫില്ലിങ് തയ്യാറാക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതായത് ഇതുപോലെ ആകുമ്പോൾ ആ അടിഭാഗം കൂടി നമുക്കിതൊന്ന് കുത്തനെ വെച്ച് കൊടുക്കാം. എന്നാലാണ് ആ ഭാഗത്തുള്ള സേമിയ കൂടി നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഇതാ ഈ ഒരു പരുവമാകുമ്പോൾ നമുക്കത് കോരി മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ.